Good morning, Janida Palani, Palani, Murugan, Amota, Malagaravandi Puata. The Kulilan, you put there, Ananda, the Kulikal Salaran, the Kulilan, you, and the other market. When the island of Kotsu, a candle, out of parking area, and the out of the motor and do Lano, but then dinner candle, or the Anarang out of Narcon. Namla and Dilade, but then there a highway cross the Inale, a parking place at the Arduinango and Dudula. But then left to Oyale, Coimbatore and at the Pondata. Number is day to Vandalana, Motor of Kodakan and Wondata. But then the left leg of Oyalum, right leg of Oyalum. Steps to what one of pop in electrically matter and electric only. Other one available on free of cost. Very entry lost alto to our own do. Other free in data. Yamin, not a canary. Yan Korean Arnata. I don't know Malaver, isn't it? Tingan last entrance of teenager in the Korean Arno. Mobile phone is allowed. Free electric vandi undu namakku oru gate poanengil etto parking free aanu mudikalena free aanu clock room free aanu ella free aanu. Opposite Lur Malata, Malayalum, or Umbra Garden. Phone allowed a lot on the and a Palani visuals on the shooting at Tilata. Amakarta location like a movie. We are going to Palani. There is a Iyvar Malai. There is a distance. There is a Coimbatore. Pamana and Janet in Nana Marano, Mangare Pangalalam Pandarum, Namaka Poinoka. Would it shop in a one latter and do it? Vulgarna Kainelu, shop on the Tongatilla, Nala Pulimarum, and a tunnel, Vidiana Namadinata. Nella Atri would stay and the Palani Namaka Coimbatore Rutata. I left the area. In 400 meters, merge with Madathu Kulam Palani Road. But it's not a mala. It's not a left side. It's a mala. This mala is a phone. But it's not a phone. Malaganata, full of Christian Salagana. Ambrana, full of Christian alone, and Kalanga. Then Dakali, Vatamala, Ella Sambo, Ella നല്ല കൃഷി ചെയ്യുന്നുണ്ട് ഇവർ. ചേട്ടാ, ഇതാണ് ഐവർ മലൈ. 16 തീർത്ഥങ്കര റോക്ക് ബാഡ്സ്, ജെയിൻ സിംഗ് പൂനെ, ജെ എസ് പി മാനേജിംഗ് ഹെൽത്ത് സെന്റർ. പിന്നെ മുകളിലൊക്കെ നമുക്ക് നടന്ന് കയറേണ്ട. അത് അടിപൊളി വൈബ് കേട്ടാ. എമ്മായി വൈബ് സ്ഥലം നോക്കി. ഫുൾ ആൽമരമ്പലത്തെ മരങ്ങളും. അയ്യോ, ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. എന്തൊക്കെയോ കമന്റ് എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് വായിക്കാൻ എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇതിന് മുകളിലേക്ക് കയറാൻ. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നില്ല കറക്റ്റ് അറിയില്ല, എന്തായാലും പോയി നോക്കാം. അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഐവർ മലൈ natural cave on the eastern side of the ninth 10th century ഉള്ളതാട്ടോ. മൂക്കടഞ്ഞിട്ട് ആകെ ഒരു രക്ഷയില്ല. കവക്കെട്ടും ജലദോഷവും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി കേട്ടോ. കയറി പോന്നല്ല, മുകളിലുള്ള വ്യൂ അടിപൊളിയായിരിക്കും. താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെമ്പിളോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ വലിയൊരു പാറയാണ് കാണാനുള്ളത്. പനിയെല്ലാം പിടിച്ചുകൊണ്ട് ആകെ ഒരു ക്ഷീണം. ആട്ടിൻകുട്ടികളുണ്ട് വരവേൽക്കാനായിട്ട്. പോസ്റ്റാട്ടാ. അവിടെ കുറച്ച് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അകത്തുകൊണ്ട് കുറച്ച് ബുദ്ധിസം നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ അകത്ത് കയറാൻ ഒരു വകുപ്പില്ലാന്ന് തോന്നുന്നു, അത് അടച്ചിട്ടില്ലല്ലേ, എന്താ ചെയ്യാ. അയ്യോ, ഇത്രയും കയറി വന്നിട്ട് കാണാൻ പറ്റാണ്ടായിപ്പോയി. ഇതിനകത്താണ് ശരിക്കും സംഭവം ഉള്ളത്. ഇവിടെ 9th 10th സെഞ്ചുറിയിലെല്ലാം ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കുറച്ച് ബെഡ് പോലെ സെറ്റപ്പ് തട്ടുതട്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇവർ നമുക്ക് ബുദ്ധിസൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ പകർന്നു കൊടുത്തിരുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ന് തുടക്കമിട്ടതല്ല, ഇങ്ങനെയാണല്ലോ. പളനിയിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇവിടെയാണെങ്കിൽ വന്ന സമയത്ത് ക്ലോസ്ഡാണ്. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് സ്റ്റെപ്പ് പോലെയെല്ലാം കാണുന്നുണ്ട്. ആ മലേൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. വെയിലായി തുടങ്ങി. രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും കേട്ടോ. ജലദോഷം കാരണം ഒന്നും പറ്റാത്ത അവസ്ഥ. കൊള്ളാം. അയ്യോ, അടിപൊളി. അങ്ങനെ നമ്മൾ പാറേൻ്റെ മുകളിലെത്തിയിട്ടാ. കയറിപ്പോവാനത് അതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട്. കയറിയിട്ട് കാര്യമില്ല, ഫുള്ള് വെയില. ഇവിടെ ഒരു കുളം പോലത്തെ സ്ഥലമുണ്ട്, ആമ്പലെല്ലാം കാണുന്നുണ്ട്. അയ്യോ, സംഭവം കൊള്ളല. നല്ല രസമില്ലേ, അടിപൊളി. ഇന്നത്തെ ആരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് കൃഷി സ്ഥലങ്ങളും നല്ല മലനിരകളുമായിട്ട് അടിപൊളി. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെയിലായതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്, അത് പിടിച്ചിട്ട് വേണം കയറാൻ കേട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് പോവും. കുറച്ച് സൂക്ഷിച്ച് കയറുക, അത്രയേ ഉള്ളൂ. ഹരിഹർ ഫോർട്ടെല്ലാം കയറിയതല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കില്ല. അതുകൊണ്ട് രണ്ടും കളിപ്പിച്ച് നമ്മൾ കയറുവാണ്. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അയ്യോ, നമ്മൾ കയറി വന്ന സ്റ്റെപ്പാണ്. പളനിയെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മല വലിഞ്ഞ് കയറിയത്. ഇതിൻ്റെ മുകളിലൊരു സംഭവമുണ്ട്, കാണിച്ചതരാ. ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. നമ്മൾ മുകളിലെത്തിയട്ടോ. ഈ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 മിനിറ്റ്. അയ്യോ, നല്ല വെയിലായി തുടങ്ങി. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഈ മലേൻ്റെ ഒറ്റ ടോപ്പിലാട്ടോ. അയ്യോ, കയറാൻ കുറച്ച് റിസ്ക് ഉണ്ട്. നല്ല സ്ലോപ്പാണ്, സൂക്ഷിച്ച് കയറുക. അതിൻ്റെ ടോപ്പിലെത്തി. അമ്മേ, കുറേ അടിപൊളി പാറകളുണ്ട് ഇവിടെ. കുത്തനെയുള്ളൊരു പാറയുള്ളതാ, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുക്കാം. ഒരു ചെറിയ കാവുണ്ട് കേട്ടോ. ശിവലിംഗം ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു നാഗത്തിൻ്റെ ഇതാ ഗണപതി ആട്ടോ. ഗണപതിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. എന്തായാലും പൊളി. നല്ല കാറ്റ്, നല്ല കാറ്റ്, നല്ല രസമുണ്ട്. അമ്പലത്തിൻ്റെ പേര് കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു ഗണപതിൻ്റെ പ്രതിഷ്ഠയെ കാണുന്നുള്ളൂ. എന്തായാലും കൊള്ളാം. മലേൻ്റെ മുകളിൽ ഞാൻ താഴെയാണ് ശരിക്കും നമുക്ക് കൊത്തുപണി കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. അത് ആർക്കിയോളജിക്കൽ സൈറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് കയറി കാണാനുള്ളൊരു ഇതില്ല, അത് ഫുള്ള് ലോക്കഡാണ്. ഇന്ന് ഒരു ദിവസത്തേക്ക് ബന്ധാണോ അതോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. തുറക്കാൻ ആരും കണ്ടില്ല. അവിടെ ഇവിടെ വേറൊരു അമ്പലമുണ്ട്, അതിൻ്റെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെൽഡിങ്ങിൻ്റെ എന്താ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇതെങ്ങനെ മലേൻ്റെ മുകളിൽ പൈപ്പിൽ എത്തിച്ചാവും. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം. ഇന്ന് വർക്കുള്ള ദിവസമാണ്, എനിക്ക് പണിയുണ്ട്. ഏതോ ഒരു RX 100 വരുന്നുണ്ട്, നല്ല സൗണ്ട്. ഇറങ്ങിപ്പോകുന്നത് വളരെ സൂക്ഷിച്ച് വേണം. സംഭവം സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകും. ഇവിടെ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്തേ ഉള്ളൂ സ്റ്റെപ്പ് പോലെ. അപ്പം നോക്കി കണ്ട് ഇറങ്ങിപ്പോവുക. പളനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ. നല്ലൊരു സ്പോട്ടാണ്. ആരുമില്ല, ആൾക്കാരില്ല, തിരക്കില്ല. സമാധാനപരമായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റിയൊരു പ്ലേസാണ്. ചില സ്ഥലത്ത് ഇതാ ഇതുപോലെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പുള്ള സ്ഥലത്ത് നമുക്ക് മര്യാദ കറങ്ങാം. എന്നാലും തലയെല്ലാം കറങ്ങുന്ന ടീമുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പണിയായിരിക്കേ. നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. തുറന്നിട്ടില്ല അമ്പലം. തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. എന്താ ചെയ്യുക, ഇതിലെ കൊത്തുപണി നിങ്ങൾ കാണുന്നുണ്ടോ? ആ കല്ലിൽ കുറച്ച് സ്കൾപ്ചർ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താ ചെയ്യാം, നമുക്ക് കാണാനില്ലൊരു ഓപ്ഷൻ ഇല്ല, എല്ലാം പൂട്ടിയിട്ടില്ല. തിരിച്ചിറങ്ങാം. ഇത് ആ മരത്തിൻ്റെ അടുത്താണ് വണ്ടിയുള്ളത്. നല്ല തണൽ. അപ്പോൾ ഞാൻ ആടി ഇരുന്നിട്ട് കുറച്ച് വർക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. നല്ല ആൽമരത്തിൻ്റെ ചോട്ടിൽ കേട്ടില്ല. ഇഷ്ടംപോലെ മയിലുകളുണ്ട് കേട്ടോ. ഫുള്ള് മയിൽ കരയുന്ന അച്ഛനാണ്. നമ്മൾ നേരത്തെ അപ്പുറം കണ്ട അമ്പലം, ആ വെൽഡിങ് പണി എടുക്കുന്നുണ്ട്. അങ്ങോട്ട് ഇല കൂടി കയറി പോകാൻ സ്റ്റെപ്പുകൾ ഉണ്ടോയെന്ന് അറിയില്ല. രണ്ട് സെയിം തന്നെ, വലിയ കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നല്ല വെയിലായി, വേർത്ത് കുളിച്ചു. രാവിലെ വരണമായിരുന്നു. രാവിലെ ഒരു 6 മണിയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല കോടയും നല്ല തണുപ്പും കിട്ടിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിന്ന് ആദ്യം കണ്ട ആ ഒരു അമ്പലത്തിലേക്ക് എത്തുക. അവിടെ നിന്ന് കുറച്ച് വർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അടുത്തത് നമ്മൾ കോയമ്പത്തൂർ സൈഡാണ് പോകുന്നത്. നോക്കട്ടെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കയറാം. ഇല്ലെങ്കിൽ കൊല്ലി ഹിൽസ് പോകാനുണ്ട്. കൊല്ലി ഹിൽസോ ഏതെങ്കിലും നമുക്ക് നോക്കിയിട്ട് കാണാം. നമ്മൾ ആ സെയിം ലൊക്കേഷൻ തന്നെയാണ് ഉള്ളത്. ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ്. അപ്പം ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ തുണിയെല്ലാം അലക്കിയതൊക്കെ ഇവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. പാറയിൽ അതിലുണങ്ങുന്നുണ്ട്. സ്കൈയെല്ലാം നോക്കിയേ, നല്ല രസമുണ്ട്. വൈകുന്നേരം ആ മലയിൽ പോയിരിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു സാമ്പാർ പോലെയും 2 ഉള്ളിയുണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഫുഡ്. ഇത്തിനോട് വായി നോക്കി നിൽക്കുന്നുണ്ട്, അവനെ എന്തൊക്കെ കൊടുക്കണം. ഫുഡ് ആയിക്കട്ടെ. അപ്പോൾ സ്കൈ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല, വൈകുന്നേരം ഇവിടെ കിടലായിരിക്കും. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ എന്ത് രസം അറിയോ. ഫുള്ള് നല്ല മരം, നല്ല നോക്കിയിട്ടെ ഫുള്ള് മറ്റേ ആൽമരല്ല. ഇവിടെ ഇരുന്നിട്ടാട്ടോ പണിയെടുക്കുന്ന. അടിപൊളി, ഒന്നും പറയണ്ട. അമ്പലത്തിലെ പൂജാരിയെല്ലാം വന്ന് ചോദിച്ചു, രാവിലെ മുതൽ ഉണ്ടല്ലോ ഇവിടുന്ന് വന്നയാലും ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് സംസാരിച്ച് ഫുഡിലുണ്ടാക്കുമ്പോൾ ചോദിച്ചു, കിച്ചണ് കാര്യമെല്ലാം ഉണ്ടല്ലോ, പണ്ട സെറ്റപ്പിലാണല്ലോ എന്ന് ചോദിച്ചവർ. ചെറിയ മഴയാട്ടോ, മഴയുണ്ട് വെയിലും ഉണ്ട്. അടിപൊളി വൈബ്, രസമുണ്ട്. സ്ഥലം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആളെ വണ്ടി എടുത്ത് വിട്ടു. അമ്പലത്തിനോട് വിട പറഞ്ഞ് നമ്മളെ വെല്ലം ഇങ്ങനെ പോവാണ്. കപ്പളങ്ങാന കേട്ടോ, കപ്പളങ്ങാന തോട്ടങ്ങളാണ്. ഫുള്ള് കപ്പളായിക്കോട്ടെ, ഫുള്ള് ബഡ്ഡിങ്ങാണ് കേട്ടോ. ചെറുത്താണ്, വളരെ ചെറുത് സാധനമാണ്. അതെല്ലാം ആയിക്കോട്ടെ. ഇതെല്ലാം തക്കാളി കൃഷി കേട്ടോ. ഇവിടെ ഫുള്ള് മാവാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ചോളമുണ്ട്, മാവുണ്ട്, തക്കാളി ഉണ്ട്, കപ്പളമുണ്ട്, എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ മടിയന്മാരല്ല, എല്ലാവരും നല്ലോണം പണിയെടുക്കും. ഇവിടെ എല്ലാം എന്തെല്ലാം നട്ടിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയ 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 കുറെ തൈ കാണുന്നുണ്ട്. അടിപൊളി കേട്ടോ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ ഒരു രക്ഷയില്ലാത്ത ഗ്രാമങ്ങളാണ്. എന്ത് രസമാണ് കാണാൻ. നമ്മളിതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ കൊല്ലി ഹിൽസിലേക്കാണ് അടുത്തത് കേട്ടോ. കോയമ്പത്തൂർ റിട്ടേൺ വരുമ്പോൾ കയറാന്ന് വിചാരിച്ചു. നേരെ നമ്മൾ കൊല്ലി ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. ഫാൻ ബെല്ലിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഉച്ചക്കത്തെ ബാക്കി ചോറെല്ലാം നിന്നിപ്പോൾ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള യാത്രയാണ്. എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇന്ന് കിടന്നുറങ്ങണം. എണ്ണയിൽ ഏകദേശം തീർന്നു. ഇനി എണ്ണ അടിക്കാനുള്ള ഫണ്ടൽ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് മെല്ലയുടെ സൈഡാവാന്ന് വിചാരിക്കുന്നത്. കൊല്ലി ഹിൽസ് എന്തായാലും എനിക്കൊരു 4.5 മണിക്കൂർ ഇവിടുന്ന് പോകാനുള്ളൂ. പക്ഷേ നമ്മളെന്തായാലും ഒറ്റയടിക്ക് പോകുന്നില്ല, കാരണം നാളെ വർക്ക് ഉണ്ട്. നാളെ വർക്ക് ചെയ്യുമ്പോൾ നാളെ എന്തായാലും അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. മറ്റന്നാൾ ഇനി ശനിയാഴ്ച വരുന്നത്, അപ്പോൾ ശനി ഞായർ ലീവായതുകൊണ്ട് അന്നേരം നോക്കണം. അതുവരെ നമുക്ക് നാളെ ഫുള്ള് വർക്കെല്ലാം ചെയ്തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ടോള് പൊട്ടിച്ചിട്ട് പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ടോള് കൊടുത്ത് പോകുന്ന റോഡിൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു മനുഷ്യനില്ല, കിടിലം പോലത്തെ റോഡും. നമ്മൾ നോക്കിയാട്ടെ, നീണ്ട നേരം കിടക്കുവാന്ന്. ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്നത് എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്, ഒന്നും പറയാനില്ല. പിന്നെ കാട്ടുപ്രദേശമാണ്, ആരുമില്ല. ഇടയ്ക്ക് അടിയുടെ ഓരോ വീടല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല. ഞാനവിടെ വണ്ടി വെച്ച് ജസ്റ്റ് ഒരു ടെൻ്റ് അടിച്ച് ഒരു ഷോപ്പിൻ്റെ മുമ്പിലവിടെ കിടന്നു കേട്ടോ. ടെൻറ്റിൻ്റെ ഉള്ളിലേ ഉള്ളത്. എൻ്റെ കവറൊന്നും ഇട്ടിട്ടില്ല, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ കൊതുക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നാളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.